ദിഹംഗ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരാണ് ഡിമെർദാൽന. പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത പേരാണ്. ഇത് വേറെ ഒന്നുമല്ല, ഒരു ബംഗാളി ഡിഷാണ്, ഒരു ബംഗാളി എഗ് കറിയാണ് ഡിമെർദാൽന. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. അത് ആ മസാല കുറച്ചൊന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ മുട്ട നമുക്ക് മാരിനേറ്റ് ചെയ്ത് എടുക്കാണ് വേണ്ടത്. അപ്പോൾ 2 മുട്ടയും ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പരട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിൽ അതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് കണ്ടോ, അപ്പോൾ ഇന്നൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കത് ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ 2 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പരട്ടിയെടുക്കാം. ഇനി ഇതും നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അതേ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കാരണം 1/4 ഭാഗത്തോളം വേവ് ഈ വറുക്കുന്നതിൽ തന്നെ ഉരുളക്കിഴങ്ങ് ആവണം. അപ്പം നമ്മളതൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാം. അപ്പം അതിന് ശേഷം ഇത് ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കണം. നമ്മൾ അതേ എണ്ണയിൽ തന്നെ 1 ഇഞ്ച് വലിപ്പമുള്ള കറുവപ്പട്ട, 1 ഏലക്കായ, 4 മണി കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നാൽ മണം വരുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 സബോള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 1-2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 3 മിനിറ്റ് നേരം വഴറ്റാം. ഇനി അതിലേക്ക് 1 പച്ചമുളക്, 1 തക്കാളി അരിഞ്ഞത്, അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് മസാല റെഡിയാക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ സ്പൂൺ മുളക് പൊടി, 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെള്ളം, ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ഗരം മസാല നേരത്തെ ചേർത്തതുപോലെ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ പേസ്റ്റ് ആക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പേസ്റ്റ് നമുക്ക് ഈ സബോളയിലേക്കും തക്കാളിയും വഴന്നു വന്നിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലോണം വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് 1/4 വേവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അടച്ചു വെച്ച് വേവിക്കൊന്നും വേണ്ട, തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. ഓൾറെഡി വെന്തിട്ടുള്ളതാണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ വെള്ളമൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാറാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ കുറച്ച് വെള്ളം, 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു ഡ്രൈ ഫോമിലാണ് എടുക്കുന്നത്. ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പ് പുരട്ടിയിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. പിന്നെ മസാലയിലും ചേർത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയോണ്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനിയിപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എണ്ണ തെളിയുന്നത് വരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബംഗാളി എഗ് കറി റെഡിയായി.
ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കൂ കേട്ടോ.